ആണ് നിങ്ങൾ പറയാം. ഓ അപ്പൊ ധൈര്യം ഉണ്ട്, നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ? ധൈര്യം ഉണ്ട്, പേര് പറയാൻ പറ്റുമോ? നിങ്ങളെ പേര് അതിനോട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, പേടിയല്ലേ, ഉൾപ്പുണ്ട് നിനക്കൊക്കെ. കറണ്ട് ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റിയാലും എഴുതി കൊടുക്കാൻ പറ്റിയാലോ? പ്രിന്റ് ചെയ്യുന്നത് വാട്സപ്പ് ഇല്ല നമുക്ക്. ഇന്ന് ഇവരുടെ പണിയൊക്കെ ഒന്ന് കാണട്ടെ, ആരൊക്കെ വന്നിരിക്കാൻ കൂട്ടെ, കാണെ കൂട്ടെ. ഇവിടെ ഇത്ര നേരമായി ചേച്ചി പറഞ്ഞോ പറഞ്ഞോ പറയുന്നു. വേണം, 5 മണിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ് ഇവര്. വന്നിട്ട് ഇവര് മെല്ലെ ഇരുന്നിട്ട് സിസ്റ്റം ഓൺ ആക്കി പോകാനാണ് എത്ര ആൾക്കാർ അതുവരെ ചെയ്തില്ല. ഹലോ, പേനൽ എഴുതി കൊടുക്കാൻ പറ്റിയാലെന്നാണ് ഇവര് പറയുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രിന്റർ കംപ്ലൈന്റ് ആയതുകൊണ്ട് പേനൽ എഴുതി കൊടുക്കാൻ പറ്റിയാലെന്നാണ് പറയുന്നത്. എടുത്തു ഫോട്ടോ എടുത്തു. ഇവിടെ സിസ്റ്റർ ഉണ്ട്, അവളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ പണി ഇന്ന് ഉറപ്പാ. അവളുടെ പണി തീർപ്പിക്കും, അത് ഉറപ്പിച്ച കാര്യമാണ്. അവൾക്ക് ഫോൺ ചെയ്ത് ഉള്ളിൽ നിൽക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഡിഎംഎക്ക് വിളിക്കണം, ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ഡിഎംഇ ഉണ്ടല്ലോ, അവിടെ സൂപ്രണ്ട് ഉണ്ടല്ലോ, നമുക്ക് പോയി നോക്കണം. ടീച്ചറിന്റെ വെബ്സൈറ്റിൽ അയച്ചു കൊടുക്കാലോ. ഇത് ഒന്ന് കാണാനല്ലോ, കാരണം ഇത് ജനങ്ങൾക്ക്, ഇത് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് വേറെ എവിടെയും പോവാം. ഈ പാവപ്പെട്ട നാക്കില്ലാത്ത ജനങ്ങൾക്ക് നിങ്ങൾക്ക് ശമ്പളം മേടിക്കുന്ന 30 ആവും. ആരുടെ പൈസയാണെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നത്? നമ്മള് അധ്വാനിച്ച പൈസയാണ്, നമ്മുടെ നികുതിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദേശമെങ്കിലും ഒരു അതിന്റെ ഒരു ആത്മാർത്ഥത കാണിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനും ഫോൺ നോക്കാനുള്ള ജോലി, അതിന്റെ ഒരു മാന്യത നിങ്ങൾ കാണിക്കും. ആ സിസ്റ്ററോട് പറയാനുണ്ട്, അവളെയും വിളിക്ക്, അവൾ അവിടെ നിന്ന് ഒളിച്ചു പോയത് അവൾക്ക് നന്നായി. അവൾക്ക് എന്തായാലും ഒരു പണി പറഞ്ഞു, അവളുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് അഡ്രസ് കണ്ടെത്തൂ. പറഞ്ഞോ പറഞ്ഞോ. എല്ലാ കൗണ്ടറിലും ഇതുപോലെ നിർത്തിയിട്ടിരിക്കുക, പ്രിന്ററിൽ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഒരു പേനൊക്കെ എഴുതി കൊടുക്കാതെ. നമ്മൾ ഇത് നമ്മളെ ഇതുപോലെ നമ്മൾ ഈ ഗൾഫിലേക്ക് ചെന്നാൽ പിന്നെ നമ്മൾ അറബിയല്ലേ വിചാരിച്ചത്, ഇത് നമ്മുടെ നാട്, നമ്മൾ നികുതി കൊടുക്കുന്ന സ്ഥലം. എന്തായാലും ഞാൻ വരാം, ഒരു 10 മിനിറ്റ് കഴിയട്ടെ.